മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ സുലേഖ മുടികൊഴിച്ചിൽ പോലെ നമ്മളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് താരൻ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന പല ചർമ്മരോഗങ്ങളും താരനാണെന്ന് കരുതി നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസും കാണാറുണ്ട് എന്താണ് താരൻ നമുക്കെല്ലാവർക്കും തലയിൽ കാണുന്ന സ്കിൻ നമ്മുടെ തലയിൽ നിന്നും ഇളകി പോകുന്ന സ്കിന്ന് നമ്മുടെ മുടിയിഴകളിൽ തട്ടി നിന്ന് പോവാതെ പാട പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് താരൻ ഈ താരൻ വരാനുള്ള കോമൺ റീസൺസ് എന്തൊക്കെയാണ് നമ്മുടെ ഫേസിൽ സെക്രീഷൻസ് ഉണ്ടാവും അതായത് എണ്ണമയം ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ തലയിലും എണ്ണമയം ഉണ്ടാവുന്നുണ്ട് ആ സെക്രീഷനെ നമ്മൾ സെബം എന്ന് പറയുന്നു അങ്ങനെ ഈ സെക്രീഷൻ ഉണ്ടാവുമ്പോൾ ഈ എണ്ണമയം ഉണ്ടാവുമ്പോൾ ഈ പൊടിഞ്ഞു വരുന്ന സ്കിന്ന് നമ്മുടെ മുടിയിൽ നിന്നും പോവാതെ അത് അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ നമ്മുടെ സെക്രീഷൻസ് ഉണ്ടാവുമ്പോൾ ഓരോ തവണയും നമ്മുടെ സ്കിൻ ഇളകി വരുന്നത് ആദ്യത്തെ ലെയറിൻ്റെ താഴെ അതായത് ആദ്യം ഇളകി വന്ന സ്കിന്നിൻ്റെ താഴെയായി അങ്ങനെ അടിഞ്ഞുകൂടി ഒരു കട്ടിയാവുന്ന അവസ്ഥയാണ് താരൻ ഡാൻഡ്രഫ് ഉണ്ടാകുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു 14 വയസ്സ് തുടങ്ങി 40 വയസ്സ് വരെയുള്ള ഒരു കാലയളവിൽ നമുക്ക് കൂടുതലായിട്ട് കാണാം ഇപ്പോൾ നമ്മൾ ലേഡീസിനെയും ജെൻസിനെയും നോക്കുകയാണെന്ന് വിചാരിച്ചു ജെൻസിനായിരിക്കും ഇത് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ അതേപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നമുക്കിത് കാണാൻ പറ്റും സ്കിൻ ഒരുപാട് മുളിഞ്ഞിരിക്കുക മുളച്ചിലുള്ളവരെന്നൊക്കെ പറയില്ലേ അവർക്കിത് കാണാം പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സ്കിൻ അലർജീസ് ഒക്കെ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നത് ഒരുപക്ഷെ നമ്മുടെ വാട്ടർ ഇൻടേക്ക് വളരെ കുറവായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഓയിലി ഫുഡും ഫാസ്റ്റ് ഫുഡും ബേക്കറി ഐറ്റംസൊക്കെ ഒരുപാട് കഴിക്കുന്നവർക്കും ഈ ഡാൻഡ്രഫിൻ്റെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് പിന്നെ സ്ട്രെസ് കൂടുതലുള്ളവർക്കും ഈ ഡാൻഡ്രഫ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു പലപ്പോഴും തലയോട്ടിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് നോർമലി നമ്മുടെ ഡാൻഡ്രഫ് തന്നെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കളയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് നിറവ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാറില്ല പക്ഷേ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് അധിക എണ്ണമയം കാരണം കൊണ്ടുണ്ടാവുന്ന ഡാൻഡ്രഫാണ് ആ സമയത്ത് നമ്മളവിടെ സ്ക്രാച്ച് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ തലയിൽ ഒരുപാട് കുരുക്കൾ കാണാം പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നീറ്റലും റെഡ്നെസ്സൊക്കെ അവിടെ നമുക്ക് അനുഭവപ്പെടും ഇത് വളരെ സിവിയർ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവും ഇത് നമ്മുടെ ഐബ്രോസിനെ എഫക്റ്റ് ചെയ്യുന്നു ഐ ലാഷസിലേക്ക് വരുന്നു പിന്നെ അതുകൂടാതെ നമ്മുടെ നെറ്റിയിൽ ഒരുപാട് കുരുക്കൾ വരും അതുകൂടാതെ നമ്മുടെ തോളിലും പുറകു വശത്തും ഒരുപാട് കുരുക്കളൊക്കെ വരും ഇനി എങ്ങനെ നമുക്ക് ഡാൻഡ്രഫിനെ മാനേജ് ചെയ്യാം അപ്പം ആദ്യമായി ഇളകി വരുന്ന സ്കിന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ആദ്യമായി ഇളകി വരുന്ന സ്കിന്ന് നമ്മൾ തല നല്ലപോലെ വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ തലയോട്ടിക്ക് ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇത് കൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ കൂട്ടുകൾ ഉണ്ടാവാം അതുണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എഗ്ഗ് മുട്ടയുടെ വെള്ളം നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ കുളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മളത് ഇത്തിരി തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് കഴുകി കളയുന്നത് വളരെ നല്ലതാണ് ഡാൻഡ്രഫ് കൂടാതെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഈ കുരുക്കൾ കുറഞ്ഞു കിട്ടാനും അത് നമ്മളെ സഹായിക്കും പിന്നെ അതുകൂടാതെ തേങ്ങ വെന്തെണ്ണ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേങ്ങ വെന്തെണ്ണ എന്നൊക്കെ നമ്മൾ പറയും ആ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചെമ്പരത്തിയിലെ താളി അതും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ കിട്ടുന്ന ചീവിക്കാപ്പൊടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അതുപയോഗിക്കാം പിന്നെ ഒരു ഹെയർ പാക്ക് എന്ന രീതിയിൽ ഉലുവ രാത്രിയിൽ കുതിർത്തിട്ട് പിറ്റത്തെ ദിവസം അത് അരച്ചെടുത്ത് അതിനകത്ത് മുട്ടയുടെ വെള്ളം ചേർക്കുക അല്ലെങ്കിൽ തൈരൊക്കെ ചേർത്ത് തലയിൽ ഒരു ഹെയർ പാക്കായിട്ട് വെച്ചിട്ട് അത് ചെയ്യാവുന്നതാണ് ഇനി ഉലുവ അങ്ങനെ യൂസ് ചെയ്യുന്നത് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അതായത് ചിലർക്കത് തലവേദനയൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നമ്മുടെ മുടിയുടെ തിക്നെസ് ഒക്കെ അനുസരിച്ച് ഉലുവ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തലേ ദിവസം ഇട്ട് വയ്ക്കുക എന്നിട്ട് ആ തെളി ഊറ്റിയെടുത്തിട്ട് നമ്മൾ മുടി അത്യാവശ്യം പൊടിയൊക്കെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ വെള്ളം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 5-10 മിനിറ്റ്സ് അത് വെച്ച് അത് വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഇടവിട്ട് ഇടവിട്ട് ചെയ്യുക പക്ഷേ ഹെയർ പാക്ക് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെ ചെയ്യും
പിന്നെയുള്ളൊരു റെമഡി എന്താണെന്ന് വെച്ചാൽ ആര്യവേപ്പ്. അത് വളരെ ഗുണകരമാണ്. ആര്യവേപ്പിൻ്റെ ഇല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിറ്റേന്ന് നമുക്ക് മുടി വാഷ് ചെയ്ത് കളയാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ വെളിച്ചെണ്ണയിൽ, നമ്മുടെ വെളിച്ചെണ്ണയിൽ നെല്ലിക്കാ നീര് മിക്സ് ചെയ്ത് അതും നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം തലയിൽ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. ചെമ്പരത്തി താളി ഉപയോഗിക്കുന്നതും നല്ലതാണ്. അപ്പോൾ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പുറമേ ചെയ്യാനായിട്ട് പറഞ്ഞു. ഇനി അകത്തേക്ക് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതായത് കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ ഡയറ്റിൽ തൈരും മോരും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒലീവ് ഓയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നട്ട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മീനുകൾ, ഒമേഗാ 3 ഫാറ്റി ആസിഡ് അടങ്ങുന്ന ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മത്സ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ 7C സീ കോഡ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞി ടാബ്ലറ്റ് ഒക്കെ ഉണ്ട്. അത് ഇഷ്ടമുള്ളവർ അത് കഴിക്കുക. അതിലും നല്ലത് നമുക്ക് ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്ന സമയമാണെങ്കിൽ, നിങ്ങളുടെ അവിടെയൊക്കെ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ കഴിക്കുക. അങ്ങനെയുള്ള എല്ലാ ഭക്ഷണങ്ങളും ഇൻക്ലൂഡ് ചെയ്യുക. ഒരു കാര്യം കൂടി പറയട്ടെ, താരനല്ലാതെ നമ്മുടെ തലയിൽ വരുന്ന ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും സ്വന്തമായിട്ട് ഒരിക്കലും ഇത് താരൻ തന്നെയാണെന്ന് ഡിസൈഡ് ചെയ്യാതെ നമ്മൾ എപ്പോഴും അണ്ടർലൈൻ കോസ് എന്താണ്, നമ്മുടെ തലയിൽ ഇങ്ങനെ പൊടികൾ ഉണ്ടാക്കുന്നതിൻ്റെ അണ്ടർലൈൻ കോസ് എന്താണ്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു ഹോം റെമഡി ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അണ്ടർലൈൻ കോസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ റെമഡീസ് എല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള റെമഡീസ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചപ്പെടുത്തണം അത് ഡാൻഡ്രഫ് ആണെന്ന്. അതിനുശേഷം ഈ റെമഡീസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാം ഈസിലി അവൈലബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈസിലി അവൈലബിൾ പോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യം കൂടിയാണ്. ആയുർവേദം പ്രകൃതിയാണ്. പ്രകൃതിയിൽ അലിഞ്ഞ് നമ്മെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതശൈലി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.